ഒരുപാട് കമ്പൽഷൻസ് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പാരാനോർമൽ ആക്ടിവിറ്റീസ്, അതിൻ്റെ റിസർച്ചസ് നടക്കുന്ന സമയങ്ങളിൽ ധാരാളം ധാരാളം പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാകാറുണ്ട്. പലതും തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് അങ്ങനെ അധികം ഷെയർ ചെയ്യാറില്ല. പക്ഷേ എങ്കിലും ഈ ഒരു സംഭവം അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ ഒരു അനുഭവമുണ്ടായ വ്യക്തി തന്നെ പറയുന്നത് കൊണ്ട് അത് പബ്ലിഷ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതായത് പിന്നെ നമ്മുടെ ചാനൽ ESP പാരാനോർമൽ എന്നുള്ള ചാനൽ കണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. അദ്ദേഹം എൻ്റെ ചാനലിൽ കൊടുത്തിരുന്ന ഒരു കമൻറ്റ്, ആ കമൻറ്റിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് ഒരാൾ വിളിക്കുന്നു, ഒരു ലേഡി വിളിക്കുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ഹാർഡ്ലി 2 weeks. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർ മൊത്തത്തിൽ ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ചാനൽ അതിൻ്റെ വിവരം ആരോ പറഞ്ഞു കൊടുക്കുകയും അവരത് കാണുകയും അങ്ങനെ അവർക്ക് അവരുടെ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ ആത്മാവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി എൻ്റെ നമ്പർ കൊടുത്തോട്ടെ എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാനത് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നെ വിളിച്ചു. അവർ വിളിക്കുന്ന പല സമയങ്ങളിലും ഞാൻ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസം രാത്രി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നത്. രാത്രി യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് സമയം കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ സിസ്റ്റം ഓൺ ചെയ്യുകയാണ്. അപ്പോൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നു. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡ് ഫുള്ള് ഡിജിറ്റ്സ് പോയി ആ കോളം നിറയുകയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കൊടുത്തതിന് ശേഷം എൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് 6 ഡോട്ടുകൾ മാത്രം വരുന്നതാണ്, അല്ലെങ്കിൽ 6 ലെറ്റേഴ്സ് വരുന്ന ഒരു പാസ്വേഡാണ്. അപ്പം ഞാനത് അടിക്കുന്നു. അടിച്ചിട്ട് എൻ്റർ കീ കൊടുക്കുമ്പോൾ കാണിക്കുന്നത് ഇൻകറക്റ്റ് പാസ്വേഡെന്നാണ്. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, എനിക്ക് വളരെ കൗതുകം തോന്നി, ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ദ സെയിം എക്സ്പീരിയൻസ്, റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓടിപ്പോവുകയാണ് പാസ്വേഡ്. വീണ്ടും ഞാനത് മാറ്റി എൻ്റെ പാസ്വേഡ് അടിക്കുന്നു, അപ്പോൾ ഇൻകറക്റ്റ് പാസ്വേഡെന്ന് കാണിക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ പൂജാമുറിയിലേക്ക് പോയി ചെറിയൊരു ജപം ചെയ്തു, ചെയ്തിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ സിസ്റ്റം ഓണായി. അപ്പോൾ അതിനെ തുടർന്ന് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ന്യൂസ് കാണുന്നതിന് വേണ്ടി ടെലിവിഷൻ ഓൺ ചെയ്തു. അപ്പോൾ ന്യൂസ് ടൈം ആയിട്ടില്ല, ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ കളി നടക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ സ്പോർട്സ് ചാനലിൻ്റെ നമ്പറ് ട്യൂൺ ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് സ്കോറ് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു ലോഗോ ഒന്ന് കാണിക്കുമല്ലോ, അല്ല ഒരു ഒന്ന് മറയും, അതൊരു കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ അത് സാധാരണ മാഞ്ഞു പോവുകയാണ്. പക്ഷേ അത് മാഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഞാൻ കുറേ സമയം വെച്ചുകൊണ്ട് ഇതിന് മാഞ്ഞു പോകാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വാർത്ത കാണാൻ പറഞ്ഞ് തിരിച്ച് നോക്കുമ്പോൾ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കെന്തോ ഒരു ഇത് തോന്നി, ഒരു കൗതുകം തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ടെലിവിഷൻ ഓഫ് ചെയ്തു. അന്ന് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ പിറ്റന്ന് രാവിലെ ഞാൻ ഈ കൺസേൺഡ് പേഴ്സണെ വിളിച്ചു. അപ്പോൾ അവരിങ്ങനെ പറയുകയും അവർ കരയുകയാണ്, ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ ഞാൻ അവരെ കുറച്ച് വേർഡ്സ് ഓഫ് കൺസലേഷൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു, അവരുടെ മരണപ്പെട്ട ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം ഗവൺമെൻറ് ജോബുണ്ട്, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹം സിസ്റ്റം ഉപയോഗിക്കാറുണ്ടോ. അപ്പോൾ പറഞ്ഞു സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു അദ്ദേഹം പാസ്വേഡ് ലെങ്തി പാസ്വേഡാണ് അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ ഒരു പാസ്വേഡിൻ്റെ കോളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അത്രയും ലെങ്ത് ഉള്ളതാണോ? തീർച്ചയായിട്ടും അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സമൺ ഈസ് ട്രൈങ് ടു കോണ്ടാക്ട്, അല്ലേ, എന്തോ ഒരു മെസ്സേജ് വരുന്നു എന്നെനിക്ക് തോന്നി. ഞാനതുകൊണ്ട് നമ്മുടെ തെരേസ മാമിനെ ഈ ഒരു കേസ് ഏൽപ്പിച്ചു. അപ്പോൾ മാം എന്ത് ചെയ്തു, ഡയറക്റ്റ് ആ പേഴ്സണെ വിളിച്ചു. മാമിനും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഇതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്കറിയാമല്ലോ, എപ്പോഴും നമ്മളൊരു സസ്പീഷ്യസ് മൈൻഡോട് കൂടിയാണ് നമ്മളിതിനെ കാണുന്നത്. റാഷണാലിറ്റി ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നതിൻ്റെ ഒരു പ്രശ്നവും കൂടി നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൺസേൺഡ് പേഴ്സൺ തന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് അയച്ചു തന്നു, മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അയച്ചു തന്നു. അപ്പോൾ അത് ഞങ്ങളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ വായിക്കേണ്ട ഒരു പുസ്തകമാണ് അമേരിക്കൻ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ബ്രയാൻ എൽവേസിൻ്റെ പുസ്തകങ്ങൾ. 7 പുസ്തകങ്ങളുണ്ട്, 2 മലയാളത്തിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിൽ ഒന്നിൻ്റെ പേര് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്നാണ്, മറ്റതിൻ്റെ പേര് ഒരേ ആത്മാവ് നിരവധി ശരീരങ്ങൾ, സെയിം സോൾ മെനി ബോഡീസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാളം. അതുപോലെ ഡോക്ടർ റെയ്മൻ മൂടി, അങ്ങനെയുള്ള ധാരാളം ആളുകൾ അവരുടെ എക്സ്പീരിയൻസുകൾ പുസ്തക രൂപത്തിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ അധികം റാഷണാലിറ്റി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഇതിനകത്തൊരു മെസ്സേജുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ എത്ര പ്രകാരത്തിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കർട്ടൻ ഇടുകയാണ് അല്ലേ, നമുക്കതുവരെയുള്ള ദേഷ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹതാപത്തിൻ്റെയും പകയുടെയും അങ്ങനെ എല്ലാ സംഗതികളുടെയും മുകളിൽ ഒരു കർട്ടൻ ഇട്ടുകൊണ്ടാണ് മരണം കടന്നു വരുന്നത്. അതിനെ നമ്മൾ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക എന്നാണ്, എല്ലാവരുമായിട്ടും മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ കൂടെയുള്ള ഈ ഒരു സഹോദരിക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും കൊടുക്കുക. അവരുടെ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇടം കൊടുക്കുക. ഇനി വീഡിയോയിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ESP പാരനോർമൽ അതീന്ദ്രിയൻ ചാനലിന്റെ മറ്റൊരു സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ തെരേസ, സൈക്കിക് മീഡിയം ടാരോ കൺസൾട്ടന്റുമാണ്. ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് പേഴ്സണൽ കൺസൾട്ടേഷനിൽ നടന്ന ഒരു അനുഭവത്തിനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നവംബർ 3, 2021, അതായത് ഈ വീക്ക് വെനസ്ഡേയിൽ സാറ് പറഞ്ഞ ഒരു മാറ്റർ, ഒരു ഹസ്ബൻഡ് റീസെന്റ്ലി കോവിഡ് മൂലം വിയോഗം ചെയ്യപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ വൈഫിനോട് ഒരു പേഴ്സണൽ കൺസൾട്ടേഷന് സംസാരിക്കാനായിട്ട് സമയമുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചാണ് സാറിന്റെ കോൾ വന്നിരിക്കുന്നത്. ഈ വ്യക്തിയുടെ പേര് ചക്കര എന്നുള്ളതാണ്. അത് ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന് വളരെയധികം പ്രിയപ്പെട്ട പേരാണ്. ആ പേരാണ് ഹസ്ബൻഡ് വൈഫിനെ എപ്പോഴും വിളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. വിവാഹിതരായിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ചക്കരയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും തമ്മിൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ സംബന്ധിച്ച് സൈക്കിക് മീഡിയംഷിപ്പ് നാച്ചുറലി ഉള്ള ഒരു ഡിവൈൻ ഗിഫ്റ്റാണ്. യാതൊരു കാരണവശാലും ഏതെങ്കിലും തരത്തിലുള്ള ഡിവൈസസ് യൂസ് ചെയ്യാറില്ല. പേഴ്സണൽ കൺസൾട്ടേഷനോ ഒക്കെ അല്ലാതെ എന്നോട് സംസാരിച്ച ആളുകളോ ഒക്കെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു കാരണവശാലും ഞാൻ ഒരു ഡിവൈസും യൂസ് ചെയ്യുന്നില്ല. ആ ഒരു സെയിം മാറ്റർ ഞാൻ ചക്രയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവൈസ് ഒന്നും യൂസ് ചെയ്യില്ല. സ്പിരിച്വൽ പ്രസൻസ്, അതായത് ചക്രയുടെ ഹസ്ബൻഡ് നേരിട്ട് വന്ന് സംസാരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഡയറക്ട്ലി കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വരാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള എല്ലാ ഓപ്പണ്നെസ്സോടുകൂടി തന്നെയാണ് ഞാൻ അവൈലബിൾ ആവുന്നത്. അപ്പം അവർക്ക് ഫ്രീ ആയിട്ട് കടന്നു വരാം. ശേഷം സമയം പോലെ ഞാൻ ചക്രനെ വിളിച്ചു. എന്റെ ഫോണ് ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് അവൈലബിൾ ആക്കി. ലാപ്ടോപ്പിൽ വാട്സപ്പ് വീഡിയോ കോളിലാണ് എപ്പോഴും ഞാൻ നിങ്ങളെ വിളിക്കാറുള്ളത്. കാര്യം ഫോൺ ഞാൻ ട്രൈപോഡിൽ വെക്കാറുണ്ട്. അങ്ങനെ ചക്രേനെ സംബന്ധിച്ചും കൺസൾട്ടേഷൻ സമയത്ത് എന്റെ ഫോൺ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചു. ഒരു സൈക്കിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സൈക്കിക് ഫീൽഡ്. എന്താണ് സൈക്കിക് ഫീൽഡ് എന്നും അതിന്റെ പ്രാധാന്യം എന്താണ് എന്നും, സൈക്കിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സ്പിരിച്വൽ പ്രസൻസ് പോസിബിൾ ആകും എന്നുമുള്ള വിവിധ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സാർ നിങ്ങൾക്ക് വിവിധ വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒപ്പം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള നേരത്തെ എക്സ്പീരിയൻസ് അതിലും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലൊരു സൈക്കിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് പ്രിപ്പയർ ആവാൻ എപ്പോഴും ക്ലയന്റ് ആയിട്ടുള്ള നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ചക്രയെ സംബന്ധിച്ച് ഇമോഷണലി വളരെയധികം സ്ട്രഗിൾഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നിരുന്നാൽ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സൈക്കിക് ഫീൽഡ് ഞങ്ങൾക്കിടയിൽ ഡെവലപ്പ് ചെയ്തു. ആദ്യമായിട്ട് കൺസൾട്ടേഷൻ ബിഗിനിങ് സ്റ്റേജിൽ തന്നെയും ഒരു അപ്പാരിഷൻ സംഭവിക്കുകയുണ്ടായി. എന്താണ് അപ്പാരിഷൻ എന്നുള്ളത് ഓൾറെഡി സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്.
അതായത് സ്പിരിച്വൽ പ്രസൻസ് നമുക്ക് മുന്നിൽ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് എന്നതാണ് അപ്പാരിഷൻ. അപ്പോൾ ചക്കരയുടെ കേസിൽ ആദ്യം കടന്നു വന്ന ഒരു മെയിൽ എനർജി എന്ന് പറയുന്നത് ഹൃദയാഘാതം മൂലം മരിച്ചുപോയ ചക്കരയുടെ ഒരു അങ്കിളിന്റെ അപ്പാരിഷൻ ആയിരുന്നു. ഞങ്ങള് മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഫർദർ മുന്നോട്ട് പോകും തോറും ഫോണിൽ സ്പിരിച്വൽ പ്രസൻസിന്റെ മെസ്സേജ് ഓൾറെഡി വന്നു. അത് ചക്രയുടെ ഹസ്ബൻഡിന്റേതായിരുന്നു. ഐ ആം ഹിയർ എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത്. ചക്രയെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു സപ്പോർട്ടും ഇമോഷണൽ കണക്ഷനുമാണ്. പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങള് കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മരിച്ചുപോയ അല്ല എന്റെ അമ്മ അച്ഛൻ ഇവരെ കാണിച്ചു തരാമോ, ഇവരിൽ നിന്നെന്താ മെസ്സേജ് ഉള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള ഒരു ഡിവൈസസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ സ്പിരിച്വൽ പ്രസൻസ് കടന്നു വരണോ വേണ്ടയോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ഈ പറയുന്ന എനർജീസിന് തന്നെയാണ്. ഒരു കാരണവശാലും അവരെ ഡ്രാഗ് ചെയ്യുവാനോ ഇഷ്ടമില്ലാതെ അവരെ നമ്മുടെ ഇടയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാനോ ഒരിക്കലും ഞാൻ ശ്രമിക്കാറില്ല. സൈക്കിക് ഫീൽഡ് ഡെവലപ്പായി സ്പിരിറ്റ്സ് തന്നെ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഇതുപോലെ റിലേഷനുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരുന്ന ഒരു മെത്തേഡാണ് എന്റെ ഭാഗത്തുള്ളത്. ചക്രയുടെ കേസില് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. ഐ ആം ഹിയർ എന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെയധികം ഇമോഷണലി ടച്ച് ചെയ്ത ഒരു മാറ്ററാണ്. ചക്രയുടെ ഒരു വാക്ക് എന്നെ വളരെയധികം ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. 3 വർഷം മാത്രമേ ഒന്നിച്ചുണ്ടായിരുന്നു എങ്കിൽ കൂടെയും 30 വർഷത്തെ സ്നേഹം പരസ്പരം അനുഭവിക്കാൻ പരസ്പരം നൽകുവാൻ സാധിച്ചു എന്നാണ് ആ വാക്കുകൾ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര പേർക്ക് സത്യത്തിൽ അങ്ങനൊരു അനുഭവം അത്രയും കോൺഫിഡൻസോടുകൂടി പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്, ആ ഒരവസ്ഥേനെ എപ്രകാരം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ദയവായിട്ട് ചിന്തിക്കുക. ഞങ്ങളുടെ കൺസൾട്ടേഷൻ ചക്രയ്ക്കൊരു വലിയ റിലീഫായിരുന്നു. പല കേസസിലും സ്പിരിച്വൽ പ്രസൻസ് അവരുടെ മെസ്സേജ് ഫോണിൽ മൊബൈൽ ഫോണിൽ എനിക്ക് വരാറുള്ളതാണ്, അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ചക്രയെ സംബന്ധിച്ച് അത് അത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു. ഏകദേശം ഞങ്ങളുടെ ടോക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഫോൺ സ്റ്റാൻഡിൽ നിന്നെടുത്ത് മാറ്റി ടേബിളിൽ വെച്ചു. ഫ്രീ കൺസൾട്ടേഷനിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വരാം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. വീണ്ടും ഹസ്ബൻഡിന്റെ അടുത്ത മെസ്സേജ് ചക്രയ്ക്ക് വരികയാണ്. ഹലോ എന്നുള്ളതാണ് ആ മെസ്സേജ്. ഈ രണ്ട് മെസ്സേജുകളും എന്റെ മുമ്പിലിരുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ച് അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നിങ്ങളില് പല ആളുകളും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഹസ്ബൻഡ് ഡിസീസ്ഡ് ആയതോ അല്ലെങ്കിൽ വൈഫ് ഡിസീസ്ഡ് ആയതോ അമ്മയോ അച്ഛനോ ഒക്കെ. എന്നിരുന്നാൽ തന്നെയും ഇത്രയും അനുഭവത്തോടുകൂടി എക്സ്പീരിയൻസസ് ലഭിച്ചാലും അതൊന്ന് പബ്ലിക്കലി പറയുവാനായിട്ട്
പല ആളുകൾക്കും ഹെസിറ്റേഷൻ ആണ്. അതിന്റെ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് എങ്ങനെ ഇത് കേൾക്കുന്ന ആളുകൾ സ്വീകരിക്കും, രണ്ടാമത് നിങ്ങളുടെ പ്രൈവസി പുറത്താകും. അപ്പൊ അതുകൊണ്ടാണ് അതൊരു വീഡിയോ രൂപത്തിൽ ടെസ്റ്റിമണി ആയിട്ട് പലപ്പോഴും ആളുകള് നൽകാത്തതും. ഞാൻ ചോദിക്കാറുമില്ല, കാര്യം അത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരുപാട് ആളുകൾ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുമായിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ കൂടി ഒരു പുനർവിചിന്തനം നടത്തി, ഒരു മാറ്റം ലൈഫിൽ വേണ്ട രീതിയിൽ നടത്തി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമെങ്കിൽ അതാകട്ടെ എന്നുള്ള ഒരു മൈൻഡിലാണ് ചക്കര നമുക്ക് വേണ്ടി കൺസൾട്ടേഷനിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയുള്ള ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് വീഡിയോ രൂപത്തിൽ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ദയവായിട്ട് ശ്രദ്ധിക്കുക, വളരെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത്. യാതൊരു കാരണവശാലും ഈ ഒരു വീഡിയോ അതിലെ കണ്ടന്റ് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ ക്യൂരിയോസിറ്റിയുടെ പേരിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ചാനലിന്റെ പ്രൊമോഷന് വേണ്ടിയോ മറ്റെന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയോ യാതൊരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്പിരിച്വൽ പ്രസൻസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ, പ്രത്യേകിച്ചും ഇലക്ട്രോണിക്കൽ ഡിവൈസസിൽ എപ്പോഴും സാധ്യമാണ്. അതിനുള്ളൊരു എക്സ്പീരിയൻസ് പലതരത്തില് പല ആളുകൾക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ എക്സ്പീരിയൻസസ് ഒക്കെ തന്നെയും ടെസ്റ്റിമണി ആയിട്ട് ഞാൻ എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ചക്കരയെ സംബന്ധിച്ച് ആ വ്യക്തി ഡയറക്ട്ലി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു മാറ്റർ ലോകത്തോട് പങ്കുവയ്ക്കുവാനായിട്ട് യാതൊരു ഹെസിറ്റേഷനും ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്നിരുന്നാൽ തന്നെയും പ്രൈവസിയുടെ ഭാഗമായിട്ട് ഞങ്ങള് ഈ വ്യക്തിയുടെ ഫേസ് ഹൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ലഭിക്കുന്ന അറിവുകളെ ഒരു മാറ്റത്തിന്റെ ഭാഗമാക്കി കണക്കാക്കുവാനും ലൈഫില് ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു ചേഞ്ച് വരുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. ചക്രയുടെ വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാനുണ്ടായ കാരണം അല്ലെങ്കിൽ എൻ്റെ ഒരു നഷ്ടം, എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് നഷ്ടപ്പെട്ടത് വെറും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം. അത് 3 വർഷമായിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷേ ഈ 3 വർഷം ഉള്ള ജീവിതമല്ല ഞങ്ങൾ. 30 കൊല്ലത്തെ സ്നേഹമാണ് ഞങ്ങൾ. 30 കൊല്ലം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനപ്പുറം സ്നേഹം ഞങ്ങൾ പങ്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല. ഹസ്ബൻഡ് മരിച്ചിട്ട് ഇത്ര ദിവസങ്ങളായിട്ടുള്ളെങ്കിലും ആ ഒരു നഷ്ടം എനിക്ക് ഇതുവരെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ വിചാരിക്കും തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. കാരണം മരിച്ചവർ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം അത് സത്യമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടറിവ് വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ പല വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഞാൻ അത് മരിച്ചവർ തിരിച്ചു വരുമെന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും കറക്റ്റായിട്ടുള്ളൊരു റിപ്ലൈ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആത്മാക്കളുമായിട്ട് സംസാരിക്കാം, ആത്മാക്കളുണ്ട് എന്നുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കാണാനിടയായി യൂട്യൂബിൽ. അത് വെച്ച് ഞാൻ കുറേ വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടു. പലരുടെ വീഡിയോ ഞാൻ കണ്ടു, എസ്പെഷ്യലി ബിജു സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അത് അങ്ങനെയാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരുന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടായിട്ടുള്ളത്. ബിജു സാറിൻ്റെ വീഡിയോസിലെ എല്ലാ ഒരു ഒട്ടുമിക്ക വീഡിയോസും ഞാൻ കണ്ടു. എല്ലാറ്റിലും ആത്മാക്കളുണ്ട്, നമുക്ക് അവരുടെ സാഹചര്യം അറിയാൻ പറ്റും, നമുക്ക് അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമെന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. പക്ഷേ എന്നാലും ആൾ എൻ്റെ അടുത്ത് വേണം,
തിരിച്ചു വരണം എന്നുള്ളത് ഉണ്ടെങ്കിലും കൂടി എൻ്റെ അടുത്ത് ഇപ്പോഴും വേണം, എപ്പോഴും എൻ്റെ മരണം വരാളെ എപ്പോഴും എൻ്റെ അടുത്ത് വേണം എന്നുള്ള ആഗ്രഹം ഞാൻ ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എന്നെ എത്തിച്ചു. അങ്ങനെ ഞാൻ ബിജു സാറിൻ്റെ നമ്പർ എന്നെ തെറ്റി വെച്ചിട്ട് ഞാൻ വേറൊരാൾ ആളുടെ വീഡിയോസിൻ്റെ കമൻസിൽ കിട്ടിയൊരു നമ്പർ വെച്ചിട്ട് ഞാൻ ഒരു സാറിനെ വിളിച്ചു. ആ സാറ് ആണ് എനിക്ക് ബിജു സാറിൻ്റെ നമ്പർ തന്നത്. സാറിനെ ഞാൻ ആദ്യം വിളിച്ചു. വിളിച്ചപ്പോൾ സാറിന് തിരക്കായിരുന്നു. ആളൊരു സമയം പറഞ്ഞു. ആ സമയത്ത് വീണ്ടും വിളിച്ചു. അപ്പോഴും സാറിന് തിരക്കായി സാറ്. പക്ഷെ പിറ്റേ ദിവസം സാറിന് എന്നെ വിളിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഞാൻ എന്തിനാണോ വിളിച്ചത് അതേ പ്രേരണ അതേ ആ ഒരു എനർജി സാറിനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുകയാണ് ഉണ്ടായത്, തിരിച്ചു വിളിപ്പിക്കുകയാണ് ഉണ്ടായത്. വിളിച്ച് എന്നോട് സാറ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എത്ര അത് പറഞ്ഞിട്ടെങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും വേണം, എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും വേണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും എനിക്ക് വേണം, അല്ലെങ്കിൽ ആത്മാ അതിന് സംസാരിക്കണം എന്നുള്ളത് മാത്രം. സാറ് എനിക്ക് തെരേസ മേഡത്തിൻ്റെ തെരേസ മേഡത്തിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മേഡം വിളിക്കും എന്ന് പറഞ്ഞു. നവംബർ മൂന്നാം തീയതി ഒരു 3:30 ശേഷം മേഡം എന്നെ വിളിച്ച് വീഡിയോ കോളിലൂടെ എന്നെ കാണണം വീഡിയോ കോൾ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മേഡം ഞാനായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്, മേഡത്തിൻ്റെ ഫോണ് വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് ഒരു എനിക്ക് ഞാനും കൂടി നേരിട്ട് കണ്ട ഒരു എനർജി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം നേരിട്ട് കണ്ട അനുഭവമാണ്. ഒരു എനർജി എനിക്ക് തന്നെ കാണാൻ സാധിച്ചു, ഒരു ഷാഡോ. അത് മാഡത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ മാഡം അത് ശരിയാണ്, ഒരു എനർജി അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് മാഡം സംഭവിച്ചു കഴിഞ്ഞതാണ്. അത് എൻ്റെ അങ്കിളായിരുന്നു, അതായത് അമ്മാവനായിരുന്നു വന്നത്. ആളുടെ ആ ഒരു ഫിസിക്കൽ ഇത് വെച്ച് എന്നോട് ചോദിച്ചപ്പോൾ അത് കറക്റ്റായിരുന്നു, എൻ്റെ അമ്മാവനാണ് വന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു സാന്നിധ്യം മാഡത്തിലൂടെ എനിക്ക് അനുഭവമായി ശരിക്കും. കാരണം മാഡം അല്ല എൻ്റെ മുന്നിലിരുന്നിരുന്നത്, എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. എന്നെ നോക്കി എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാനും ഇപ്പോഴും വിഷമിച്ചിരിക്കരുത്. ഞാൻ വിഷമിക്കുമ്പോൾ ആൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആൾ വിഷമിച്ചിരിക്കുകയാണ്, അത് വേണ്ട. ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അപ്പോഴേ എൻ്റെ കൂടെ നിൽക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പം നിൽക്കാനും ആൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് വരെ മാഡത്തിലൂടെ ഞാൻ അറിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഫോണിലൂടെയാണ് എനിക്ക് മേത്തിൻ്റെ മെസ്സേജ് വന്നത്, ഐ ആം ഹിയർ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ നേരിട്ട് കണ്ടു. മാഡത്തിനും അത് ശരിക്കും ഒരു അത്ഭുതമാണ് ശരിക്കും. കാരണം ഒരാളും ആ ഫോണ് അവിടെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും. മാഡമല്ല, ആരുമില്ല അവിടെ. മാഡത്തിൻ്റെ അടുത്ത് ഫോണിരിക്കുന്നത് ഞാനും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായി. കാരണം എന്നെ കാണാൻ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മാഡം പറഞ്ഞു കുറേ അത് കഴിഞ്ഞ് മാഡം നമുക്കിനി സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ മാഡം കുറേ ആശ്വസിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ ഇരിക്കുന്നു, നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും ആ ഫോണിൽ മെസ്സേജ് വന്നേക്കാം, ഹലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് പോയിട്ടില്ല എന്ന് മാഡം പറഞ്ഞു. ഇവിടുന്ന് പോയിട്ടില്ല സാന്നിധ്യം എപ്പോഴെപ്പോഴും ആൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. കാരണം തന്നെ വിട്ട് എപ്പോഴും പോവില്ല, ആളെപ്പോഴും കൂടെ ഉണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അതങ്ങനെയാണ്. കാരണം എനിക്കറിയാം എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ ആൾക്ക് ഇഷ്ടമില്ല. അത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴേ ഞങ്ങളുടെ അനുഭവം, ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഒരു സമയത്ത് പോലും ഞങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരും എൻ്റെ അടുത്തേക്ക് എൻ്റെ ഹസ്ബൻഡ്. അത് മരിച്ചാൽ പോലും എൻ്റെ അടുത്ത് നിന്ന് പോവില്ല എന്നുള്ളത് മാഡത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളോടും ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാനോ നമുക്ക് തോന്നേണ്ട ഒരാവശ്യമില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നഷ്ടം അല്ലെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു എന്നുള്ളൊരു ഒരു ചിന്ത പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല.
എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് സ്നേഹിച്ച് മതിയായിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ജീവിച്ച് പൊതു തീരാത്ത ആൾക്കാരാണ്. പക്ഷേ അങ്ങനെയല്ല, പലരുടെയും അനുഭവത്തിന് അങ്ങനെയാവില്ല. അവർക്കൊരു നഷ്ടബോധം കുറ്റബോധം പിന്നീട് തോന്നാൻ പാടില്ല. അതിനുവേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, പരമാവധി സഹായിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക. പിന്നെ മരിച്ചുപോയ എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവും, എങ്കിൽ മാത്രമേ അവർക്ക് ആത്മശാന്തി കിട്ടുള്ളൂ എന്നുള്ളതാണ് നേരത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുണ്ടാവണം. എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആൾക്കും ആശ്വാസമായിട്ട് അല്ലെങ്കിൽ ആത്മശാന്തിയോടുകൂടി ഇരിക്കാൻ ആവട്ടെ. അതിന് ഞാൻ വിഷമിക്കാതിരിക്കണം എന്നാണ് മാഡം പറയുന്നത്. അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആളില്ലാതിരിക്കുമ്പോഴത്തെ ഒരവസ്ഥ, ആളുള്ളപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ ആളില്ലാതിരിക്കുന്ന ഒരവസ്ഥ വല്ലാത്തൊരു അനുഭവമാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേയാണ്. കഴിഞ്ഞ വർഷം ഈ ബർത്ത്ഡേ വരാൻ എനിക്ക് ഗിഫ്റ്റ് തരും, എനിക്ക് എന്താ പറയുക, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളായി ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും നമുക്കവരെ ഓർക്കുമ്പോൾ നമുക്ക് ആ നഷ്ടം വല്ലാതെ ഒരു വിഷമമായിട്ടുള്ള അനുഭവം ഉണ്ടാക്കുക. പക്ഷേ നമ്മളത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ വിഷമം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സന്തോഷമായി ആശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വിട്ടുപോയിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മാഡം പറയുന്നത്. അത് മാഡത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇന്നലത്തെ അനുഭവം വല്ലാത്തൊരു അനുഭവമായിരുന്നു, ഒരു വല്ലാത്തൊരു ആശ്വാസം കിട്ടിയ ദിവസമായിരുന്നു എനിക്ക് ഈ എൻ്റെ ഹസ്ബൻഡായിട്ട് കമ്മ്യൂണിക്കേറ്റ്, ഹസ്ബൻഡിൻ്റെ ആത്മാവായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയപ്പോഴുണ്ടായ അനുഭവം. ഇതാണ് ശക്കര എന്ന ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ്. ആർക്കെങ്കിലും ഒരു മാറ്റം ഇനിയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ വ്യക്തി നമുക്ക് വേണ്ടി ഒരു വീഡിയോ നൽകിയിരിക്കുന്നത്. പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പ്രധാന കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ലാസ്റ്റ് വീക്ക് റിലീസായിട്ടുള്ള ജെമിനായ് വീഡിയോനെ പറ്റിയാണ്. കുറച്ച് ആളുകൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് വിടുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഒരു പർട്ടിക്കുലർ മിനിറ്റ് കഴിയുമ്പോൾ കളർ വേറെ ആകുന്നത് എന്നുള്ളത്. അതിൻ്റെ അകത്ത് ആളുകൾ പറഞ്ഞൊരു കേസ്, ഇവര് സ്പിരിച്വൽ പ്രസൻസ് ആണോ എന്നറിയില്ല മാഡം, ഞങ്ങള് ഇങ്ങനൊന്ന് നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനൊരു സാധ്യത പറഞ്ഞതുകൊണ്ട് വീഡിയോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയുണ്ടായി. അപ്പൊ അതില് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സ്പിരിച്വൽ പ്രസൻസ് ലൈവായിട്ട് ആ വീഡിയോയിലുണ്ട്. ജെമിനായുടെ വീഡിയോ നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം എടുത്തു നോക്കിയാൽ മനസ്സിലാകും. സ്പെസിഫിക്കലി ഈ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 6:58 മുതൽ 7:02 വരെയുള്ള ഒരു സമയത്ത് ഒരു പ്രസൻസ് ഉണ്ട്. വീണ്ടും പ്രസൻസ് കാണാൻ സാധിക്കുന്നത് 8:06. പല ആളുകളെ സംബന്ധിച്ചും സ്പിരിച്വൽ വേൾഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രസൻസ്, ആത്മാവ് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ ഇതൊക്കെ വെറും വെറുതെ പറയുന്ന ഒരു പാർട്ടാണോ തുടങ്ങിയ സംശയങ്ങൾ എപ്പോഴും ഉണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത്, പബ്ലിഷ് ചെയ്ത സമയത്തൊന്നും ഞാനത് നോട്ടീസ് ചെയ്തില്ലായിരുന്നു. പറഞ്ഞു തന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ ലൈവായിട്ടാണ് നിങ്ങൾക്കത് കാണാൻ സാധിച്ചത്. കാര്യം നമുക്ക് ആ ഒരു റെക്കോർഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആ ഒരു റെക്കോർഡിങ്ങിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റ് മുതൽ പിന്നീട് അങ്ങോട്ട് ഷെയ്ഡ്സിൽ വ്യത്യാസം വരികയാണ്. ആ ഒരു ഇലക്ട്രോണിക്കൽ ഗാഡ്ജറ്റ്സിൽ സ്പിരിച്വൽ പ്രസൻസിന്റെ ഇൻഫ്ലുവൻസ് വരുന്ന സമയത്താണ് ആ ഒരു മാറ്റം, കളർ ഷെയ്ഡിലും വ്യത്യാസം വന്നിരിക്കുന്നത്. എന്തായാലും കടന്നു വന്ന ആ ഒരു സ്പിരിച്വൽ പ്രസൻസിനോട് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം ഈ വീഡിയോ നമുക്ക് വേണ്ടി, ഈ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് പങ്കുവച്ച എൻ്റെ പ്രിയപ്പെട്ട
ക്ലയന്റായ ചക്രയ്ക്കും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആ വ്യക്തിക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾക്ക് ഉള്ള സമയം നമുക്ക് നമ്മുടെ ബോഡിയിൽ നമ്മുടെ എനർജി ഫിസിക്കൽ ബോഡി ഒപ്പം ഉള്ള സമയത്ത് ഈ ജന്മത്തെ നമ്മോടൊപ്പം ആയിരിക്കുന്ന ആളുകളിലേക്ക് സ്നേഹവും നമ്മുടെ സമയവും ഒക്കെ പങ്കുവയ്ക്കുവാനും നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുവാനും അത്തരത്തിലെ സന്ദർഭങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇനിയെങ്കിലും ഇരിക്കുവാനും നാം ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ ഒരു പ്ലാറ്റ്ഫോം വീണ്ടും ഒരുക്കി തന്ന ബിജു സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാറിന്റെ വർക്കിൻ സാറിന്റെ എഫേർട്ടും വളരെ സിൻസിയർ ആയിട്ടുള്ള ഗൈഡൻസും അതൊക്കെ തന്നെയും റിസർച്ച് ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഓരോ നോളജും വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈ ഒരു പ്ലാറ്റ്ഫോം അനുവദിച്ചുവെന്ന് സാറിന് വീണ്ടും നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും ഏവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മെഡിറ്റേഷനിൽ എന്നെയും സാറിനെയും ഈ ചാനലിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആളുകളെയും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി നൽകിയ ചക്രയെയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെയും ഒക്കെ സമർപ്പിച്ച് ഓർക്കുവാനും ബ്ലെസ്സിങ്സുകൾ അയക്കുവാനും വെൽ വിഷസ് അയക്കുവാനുമൊക്കെ ദയവായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആളുകളെ ഓർക്കുവാനും അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുവാനും മെഡിറ്റേഷൻ ചെയ്യുവാനും ഒക്കെ നിങ്ങളും ശ്രദ്ധിക്കുക. എല്ലാവിധ ആശംസകളും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഏവർക്കും നേർന്നുകൊള്ളുന്നു. വീണ്ടും കാണാം. നന്ദി.